പ്രമുഖ ധനകാര്യ സേവന സ്ഥാപനമായ കേലം ആക്സിവ ഫിൻഫെസ്റ്റ് കേരളത്തിലെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി പുതിയ സോണൽ ഓഫീസ് പ്രവർത്തനം തുടങ്ങി. എറണാകുളം പാലാരിവട്ടത്താണ് പുതിയ ഓഫീസ്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള 300 ബ്രാഞ്ചുകളുടെ പ്രവർത്തനവും പുതിയ സോണൽ ഓഫീസാകും നിയന്ത്രിക്കുക. സോണൽ ഓഫീസുകളുടെ കീഴിൽ എല്ലാ ജില്ലകളിലും റീജിയണൽ ഓഫീസുകളും സജ്ജീകരിച്ചിട്ടുണ്ട്. സോണൽ ഓഫീസിന്റെ ഉദ്ഘാടനം നടിയും കേലം ആക്സിവ ഫിൻഫെസ്റ്റ് ബ്രാൻഡ് അംബാസഡറുമായ മഞ്ജു വാര്യർ നിർവഹിച്ചു. കുടിവെള്ള പദ്ധതിക്കായി തൃശൂരിൽ 30 സെന്റ് കൈമാറി ഡോക്ടർ ബോബി ചെമ്മണൂർ. തൃശൂർ കോർപ്പറേഷനുമായി ചേർന്ന് നടപ്പാക്കുന്ന കുടിവെള്ള പദ്ധതിക്ക് വേണ്ടിയാണ് മണ്ണൂത്തിയിലെ ഓക്സിജൻ സിറ്റിയുടെ ഭൂമിയിൽ നിന്ന് 30 സെന്റ് നൽകിയത്. ബോബി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ ബോബി ചെമ്മണൂർ തൃശൂർ കോർപ്പറേഷൻ മേയർ എം കെ വർഗീസിന് സമ്മതപത്രം കൈമാറി. പ്രതിദിനം 4000 കുടുംബങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കുന്നതാണ് പദ്ധതി. ഇൻസ്റ്റന്റ് പരിപ്പ് പ്രഥമൻ പായസം മിക്സ് വിപണിയിലെത്തിച്ച് ഡബിൾ ഹോഴ്സ്. 10 മിനിറ്റ് കൊണ്ട് പരിപ്പ് പ്രഥമൻ തയ്യാറാക്കാൻ സാധിക്കുമെന്നതാണ് ഈ പായസ മിക്സിന്റെ പ്രത്യേകത. കൊച്ചി മാരിയൻ ഹോട്ടലിൽ നടന്ന ചടങ്ങിൽ മഞ്ഞിലാസ് ഫുഡ് ടെക് പ്രോഡക്റ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് ചെയർമാൻ വിനോദ് മഞ്ഞിലിയാണ് പുതിയ പായസ മിക്സ് പരിചയപ്പെടുത്തിയത്. സിനിമാ താരവും ഡബിൾ ഹോഴ്സ് ബ്രാൻഡ് അംബാസഡറുമായ മമതാ മോഹൻദാസ് മുഖ്യാതിഥിയായിരുന്നു. ഇൻസ്റ്റന്റ് പായസ മിക്സ് 2004 ആദ്യമായി വിപണിയിൽ എത്തിച്ചത് ഡബിൾ ഹോഴ്സ് ആണ്. In spite of all this diversity, there is one emotion that binds us together, and that is our emotion of love for food. കേലം ഫൗണ്ടേഷൻ വിദ്യാഭ്യാസ രംഗത്തുള്ള സംഭാവനകളെ മുൻനിർത്തി നൽകുന്ന കർമ്മശ്രേഷ്ഠ പുരസ്കാരം സമ്മാനിച്ചു. കാലടി സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ ദിലീപ് കുമാർ എം സിയാണ് പുരസ്കാര ജേതാവ്. കൊച്ചിയിൽ നടന്ന ചടങ്ങ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു. നടി മഞ്ജു വാര്യർ പുരസ്കാര സമർപ്പണം നിർവഹിച്ചു. കേലം ഫൗണ്ടേഷൻ ചെയർമാൻ ഷിബു തേക്കുംപുറം അധ്യക്ഷത വഹിച്ചു. ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർ ചെയർമാനായ ജൂറിയാണ് അവാർഡ് ജേതാവിനെ തെരഞ്ഞെടുത്തത്. സാഹിത്യകാരൻ കെ എൽ മോഹനവർമ്മ, കേലം ഫൗണ്ടേഷൻ സെക്രട്ടറി പ്രൊഫസർ കെ എം കുര്യാക്കോസ് എന്നിവരും സംസാരിച്ചു. ഒറ്റ ദിവസം കൊണ്ടല്ല.